ഇരുപത് മുതൽ ജനുവരി 5 വരെ നടക്കുന്ന മെഗാ ലെതർ ഫെസ്റ്റ് 2021-2022 15 മുതൽ 20% വരെ ഡിസ്കൗണ്ട്. കൊപ്പം പഞ്ചായത്തിലെ മണ്ണയങ്കോട് പ്രദേശത്ത് സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്തെ മണ്ണ് നീക്കം ചെയ്ത് സമീപത്തെ വയലിൽ നിക്ഷേപിക്കുന്നത് റവന്യൂ സ്ക്വാഡ് തടഞ്ഞു. കൊപ്പം പഞ്ചായത്തിലെ മണ്ണയങ്കോട് പ്രദേശത്ത് സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്തെ മണ്ണ് നീക്കം ചെയ്ത് സമീപത്തെ വയലിൽ നിക്ഷേപിക്കുന്നത് റവന്യൂ സ്ക്വാഡ് പിടികൂടി. കെട്ടിട നിർമ്മാണത്തിനായി മണ്ണ് നീക്കം ചെയ്യാൻ മൈനിംഗ് ആൻഡ് ജിയോളജി വിഭാഗം അനുമതി നൽകിയിരുന്നു. എന്നാൽ ഈ നീക്കം ചെയ്യുന്ന മണ്ണ് കൃഷിയിടങ്ങളിലോ തണ്ണീർത്തടങ്ങളിലോ നിക്ഷേപിക്കരുതെന്നാണ് ചട്ടം. ഈ നിയമം തെറ്റിച്ചാണ് നീക്കം ചെയ്ത മണ്ണ് സമീപത്തെ നെൽവയലിൽ നിക്ഷേപിച്ചത്. പട്ടാമ്പി തഹസിൽദാറുടെ നിർദ്ദേശത്തെ തുടർന്ന് കൊപ്പം വില്ലേജ് അധികാരികൾ നടത്തിയ പരിശോധനയിലാണ് അധികൃതർ മണ്ണ് നിക്ഷേപം കണ്ടെത്തിയത്. പട്ടാമ്പി താലൂക്ക് തഹസിൽദാർ ടി പി കിഷോറിന്റെ നേതൃത്വത്തിൽ റവന്യൂ ജീവനക്കാർ സ്ഥലത്തെത്തി നടപടികൾ സ്വീകരിച്ചു. ജില്ലയിലെ മൈനിംഗ് ജിയോളജി വകുപ്പ് മണ്ണ് മാറ്റുന്നതിന് വേണ്ടിയുള്ള അനുമതി കൊടുക്കുന്നുണ്ട്. ലാൻഡ് ഡെവലപ്മെന്റ് പെർമിറ്റും അതുപോലെ ബിൽഡിംഗ് പെർമിറ്റും അടിസ്ഥാനമാക്കിയിട്ടാണ് അത്തരം പെർമിറ്റുകൾ അനുവദിക്കുന്നത്. ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ അത് ആവശ്യമാണ് സ്ഥലം നിരപ്പാക്കുന്നതിന് വേണ്ടിയിട്ട്. എന്നാൽ അതിലെ ഒരു പ്രധാന കണ്ടീഷൻ ഈ മണ്ണ് നെൽവയലുകളിൽ അല്ലെങ്കിൽ തണ്ണീർത്തടങ്ങളിൽ നിക്ഷേപിക്കരുതെന്നുള്ളതാണ്. അതിന് വിരുദ്ധമായിട്ട് കഴിഞ്ഞ ദിവസം ഈ ഭാഗത്ത് മണ്ണെടുത്ത കേസിൽ നിന്ന് ഒരുപാട് മണ്ണ് കൊടുത്തിട്ട് ഈ നെൽവയലിൽ, ഇത് നെൽവയലാണ് നിൽക്കുന്നത്, ഇതിൽ മരങ്ങൾ വെച്ച് പിന്നീട് പിടിപ്പിച്ചിട്ടുള്ളതാണ്, അതിൽ കൂടെ നിക്ഷേപിച്ചിട്ടുണ്ട്. ഏതാണ്ട് 10-60 മേലെ ലോഡ് മണ്ണാണ് നിക്ഷേപിച്ചുള്ളത്. നമ്മൾ ഇതിനായി ബന്ധപ്പെട്ടുള്ള സ്ക്വാഡ് പരിശോധന നടത്തിയപ്പോഴാണ് ഇത്തരം ഒരു വയലേഷൻ കണ്ടുപിടിച്ചത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ വില്ലേഴ്സ്ക്ക് നിർദ്ദേശം കൊടുക്കുകയും വില്ലേഴ്സിൽ സ്റ്റോപ്പ് മെമ്മോ കൊടുത്ത് മണ്ണ് മാറ്റാനോ, അതായത് റീസ്റ്റോർ ചെയ്യാൻ വേണ്ടിയുള്ള ഉത്തരവാണ് ഇപ്പോൾ കക്ഷിക്ക് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഇവിടുന്ന് മണ്ണ് നീക്കം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ സ്ഥലം പൂർവ്വസ്ഥിതിയിലേക്ക് ആക്കാനുള്ള നടപടിയാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഇതുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് പല പ്രതിസന്ധികളും ഇവിടെ നേരിട്ട് വരുന്നുണ്ട്. നമ്മളെ പരിശോധന ഒരുപാട് പെർമിറ്റ് ഒന്നിച്ചു കൊടുത്ത കാരണം നമുക്ക് വേണ്ടത്ര പരിശോധനകൾ നടത്താൻ പറ്റിയിട്ടില്ല. എങ്കിലും നമ്മളുടെ താലൂക്ക് നിന്നുള്ള സ്കോഡും ബന്ധപ്പെട്ട വില്ലേജർമാർക്കും നമ്മൾ കർശന നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അതാത് സ്ഥലങ്ങളിലുള്ള മണ്ണെടുപ്പ് പരിശോധിക്കാനും അതിൽ നിന്ന് പാസിലെ കൃത്രിമങ്ങളോ അതേപോലെ തന്നെ ഇതേപോലുള്ള വയലേഷനുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കണ്ടുപിടിക്കാനും നടപടി സ്വീകരിക്കാനും. അപ്പോൾ അത് ഇനിയും തുടരുന്നതാണ്. കർശനമായിട്ട് തന്നെ ഇത്തരം വയലേഷനുകൾ കണ്ടുപിടിച്ചിട്ട് നടപടി സ്വീകരിക്കുന്നതാണ്. ജില്ലാ മൈനിങ് ആൻഡ് ജിയോളജിയുടെ അനുമതി പ്രകാരം പെട്രോൾ പമ്പിൻ്റെ ആവശ്യാർത്ഥം തൊട്ടടുത്ത ഭൂമിയിൽ ഖനനം നടക്കുന്നുണ്ട്. ഈ ഖനനം നടത്തിയ മണ്ണ് അനധികൃതമായിട്ടാണ് ഇന്നലെ ഈ കാണുന്ന ഈ പാടശേഖരത്തിൽ കൊണ്ടുപോയിട്ട് കൊണ്ടുവന്നിട്ടുള്ളത്. ഇന്നലത്തെ റവന്യൂ സ്കൂളിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ലഭ്യമായ നിർദ്ദേശത്തെ തുടർന്ന് സ്ഥലം പരിശോധിക്കുകയുണ്ടായി. പരിശോധിക്കുന്ന സമയത്താണ് 100 ലോഡ് മണ്ണ് ഇതിനകത്ത് ഇന്നലെ നിക്ഷേപിച്ചതായിട്ട് കണ്ടിട്ടുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ തന്നെ സ്റ്റോപ്പ് മെമ്മോ നൽകുകയും ആ സ്റ്റോപ്പ് മെമ്മോയുടെ അടിസ്ഥാനത്തിൽ ഇന്നതിൻ്റെ റീസ്റ്റോറിങ്, അത് പൂർവ്വസ്ഥിതിയിലേക്കാക്കാനുള്ള നടപടി കക്ഷി തുടങ്ങിയിട്ടുമുണ്ട്. ഇത് പൂർത്തീകരിച്ച് വീണ്ടും അതിൻ്റെ റിപ്പോർട്ട് തഹസിൽദാർക്കും ബന്ധപ്പെട്ട അധികാരികൾക്കും നൽകുന്നതാണ്. ഇത്തരം പ്രവൃത്തികൾ കർശനമായിട്ട് തന്നെ നടപടി സ്വീകരിക്കുന്നതാണ്. നെൽവയലിൽ നിക്ഷേപിച്ച മണ്ണ് നീക്കം ചെയ്ത് പൂർവ്വസ്ഥിതിയിലാക്കാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്.